ബീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്കൊരു വികാരമാണ്. ഇപ്പം നമുക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ സിമ്പിളും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ബീഫ് കഴുകിയെടുക്കാം. ഇതാണ് നമ്മുടെ ബീഫ്. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് ബോൺലെസ് ആണ്. അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ബോൺ ഇടാൻ പറഞ്ഞതാണ്. ഈ ബോണിൻ്റെ നല്ലൊരു ഫ്ലേവർ ഇറങ്ങും. അപ്പോൾ നമ്മുടെ ബീഫ് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഈ ബീഫ് നമുക്ക് കുക്കറിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ സ്ലൈസസ് ആയിട്ട് മുറിച്ച് വെച്ച സവാള ഇടാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടാം. ഒരു സ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇടാം. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഗരം മസാല നമുക്ക് രണ്ട് സ്പൂൺ ഇടാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തേക്കാം. ഇനി നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു നാല് വിസലിന് വെക്കാം. നാല് വിസിൽ കഴിയുമ്പോൾ വെന്തിട്ട് കഴിഞ്ഞാൽ നമ്മളത് ലോ ഫ്ലെയിമിൽ പിന്നെയും ഒരു രണ്ട് വിസിലിന് വേണ്ടി വെച്ചു. നാല് വിസിലായതുകൊണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കണം. അവിടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചോപ്ഡ് വെളുത്തുള്ളി. ചെറുതാക്കി അരിഞ്ഞ ചെറിയുള്ളി. കുറച്ച് കറിവേപ്പില ഇടാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം മേൽക്ക്. കുറച്ച് മീറ്റ് മസാല. ഇനി നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. ലാസ്റ്റ് ആവാറാകുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.